ഈ വർഷത്തെ ഈ ഒരു കണക്കിൽ 5173 സീറ്റുകൾ എന്ന് വെച്ചാൽ 7642 68% അൺഎയ്ഡഡ് സീറ്റുകളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പണം കൊടുത്ത് കുട്ടികൾ പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളിൽ അത്രയുമധികം സീറ്റുണ്ട് എന്നുള്ളതിനാൽ തന്നെ ഈ 7642 നിന്ന് ആ സീറ്റുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ലഭിക്കുന്ന സീറ്റ് 2469 സീറ്റ് മെറിറ്റ് സീറ്റിൽ ഒഴിവുള്ളതും അതിൽ 336 സീറ്റ് എയ്ഡഡ് സ്കൂളിലും 2133 സീറ്റ് ഗവൺമെൻറ് സ്കൂളിലും ഒഴിവുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ 2469 സീറ്റുകളാണ് ഒഴിവുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മലപ്പുറത്തെ ഒഴിവ് എന്ന പ്ലസ് വൺ സീറ്റുകളെക്കുറിച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായി നടക്കുന്നത്. അതിൽ ഒരു വിശദീകരണവുമായിട്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്. ഇത് 7642 സീറ്റുകൾ ഒഴിവുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ, അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്രകാരമാണ് ആ സാഹചര്യങ്ങളുള്ളത്. അതായത് ഈ 7642 ഒഴിവുള്ള സീറ്റുകളിൽ 5173 അൺഎയ്ഡഡ് മേഖലയിലാണുള്ളത്. അതായത് കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആ സ്കൂളുകളിലാണ് ഈ 5173 സീറ്റുകൾ ഒഴിവുള്ളത്. അതിൽ അതായത് 68% ഒഴിവുകളും അൺഎയ്ഡഡ് മേഖലയിലാണ്. ബാക്കിയുള്ളത് 2469 സീറ്റുകളാണ്. അതിൽ തന്നെ 2133 സീറ്റ് സർക്കാർ സ്കൂളുകളിലും 336 സീറ്റ് എയ്ഡഡ് സ്കൂളുകളിലുമാണ്. ഇപ്രകാരമാണ് ഈ ഒരു ഒഴിവ് വന്ന സീറ്റുകളുടെ വ്യക്തമായിട്ടുള്ള ഒരു ഘടന ഉള്ളത് എന്ന് യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം കൂടി നൽകുകയാണ്. ഈ ഒരു ഒഴിവ് വന്നത് ഇത്രയും 2133 സീറ്റ് മലപ്പുറത്ത് ഒഴിവ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ ആ ഒരു പ്ലസ് വൺ സീറ്റ് അലോട്ട്മെൻറ്റ് വൈകിയതിൻ്റെ കാരണത്തിലാണ് എന്നുള്ളത് ഒരു വിശദീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല ഇത്രയുമധികം കാത്തിരുന്നപ്പോൾ പല കുട്ടികളും പല സ്കൂളുകളിലും ചേർന്നു. അത് അവർ പിന്നീട് മറ്റ് സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറായില്ല. അതുപോലെ സയൻസ് ബാച്ചുകൾ അധികമായി അനുവദിച്ച 120 ബാച്ചുകൾ, സയൻസ് ബാച്ച് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ മാറാൻ തയ്യാറായില്ല എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടതു ഹാൻഡിലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുസ്ലിം ലീഗിനെതിരെയും MSFനെതിരെയുമാണ് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള അഷ്റഫ് അലിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അഷ്റഫ് അലി നമ്മളോടും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഇതിൽ താൽക്കാലിക ബാച്ചുകളിലേക്ക് കുട്ടികൾ വന്നില്ലെങ്കിൽ അടുത്ത വർഷം അത് നിലനിർത്താതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി സർക്കാർ കാണുന്നുണ്ട് എന്ന ഒരു വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അഷ്റഫ് അലി തൻ്റെ ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. MSFനും മുസ്ലിം ലീഗിനും സമാനമായ രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ്, നിരീക്ഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.